വീണ്ടും ഞങ്ങൾ ഒരു അടിപൊളി വിഭവമായിട്ട് ഐലൻഡ് ഷെഫിന്റെ പുതിയ എപ്പിസോഡ് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്നൊരു ഞായറാഴ്ചയൊക്കെ നസ്രൻ മോക്കൊരു സാധനം വേണമെന്നുണ്ടായിരുന്നു. നസ്രൻ സ്റ്റു ഇഷ്ടു ഇഷ്ടു എന്നാണ് സ്റ്റു. നമ്മൾ ബീഫ് സ്റ്റു, ബീഫ് സ്റ്റുവിന് പ്രത്യേകത ഉണ്ട്. വെറും ബീഫ് സ്റ്റു അല്ല, ബീഫ് സ്റ്റു വിത്ത് നൂഡിൽസ്. ഒന്ന് നോക്കിയാലോ അങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, കിട്ടിയല്ലേ? നമ്മളപ്പോൾ ബീഫ് സ്റ്റൂവിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു അര കിലോ അല്പം നെയ്യുള്ള ഇറച്ചിയാണ്. നെയ്യ് വേണം, സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നെയ്യ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നെയ്യുള്ള ഇറച്ചി തന്നെയാണ്. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് മാറ്റാം. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇറച്ചി വേവിച്ചെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്കൊരു രണ്ട് വെളുത്തുള്ളിയുടെ അങ്ങനെ കൊത്തിയരിഞ്ഞിട്ടേക്കാണ് രണ്ട് വെളുത്തുള്ളി മുഴുവനായിട്ടും, അതുപോലെ തന്നെ ഒരു ഒന്നര കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇഞ്ചി അപ്പോഴത്തേക്ക് കൂടുതൽ കിടക്കണം, നല്ലതാണ് സ്റ്റൂവിന്, നല്ലൊരു ഫ്ലേവറായിരിക്കും. അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് നീളത്തിൽ പൊളിച്ചത്, അതുകൂടി ചേർത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പൗഡർ മസാലകളൊന്നുമില്ല, നമ്മൾ വൈറ്റ് പെപ്പർ പൗഡറാണ് പൊടിയായിട്ട് ആകെ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് പട്ട, രണ്ട് കഷ്ണം പട്ട, ഏലക്കായ, മൂന്ന് തക്കോലം, അല്പം കരയാമ്പു, പെരിഞ്ചീരകം. ഇതാണ് നമ്മൾ ചേർക്കുന്ന മസാല, ഗരം മസാല. ഇനി നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നത് ആകെ വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൂ ആകുന്ന സമയത്തൊന്ന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും, നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരല്പം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുക്കറ് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ചോ ആറോ വീസിലടിച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണം, നന്നായിട്ട് വിട്ട് വിട്ട് ഇറച്ചി കിട്ടണം. അപ്പോൾ ഇറച്ചി വെന്ത് വരുന്നു. നമുക്കപ്പോൾ ഈ ഗ്യാപ്പിൽ നൂഡിൽസ് നമ്മൾ ചേർക്കാനുള്ള റേറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചുകൊണ്ടുവരാം, കാരണം ഇത് ഒരുമിച്ചിട്ട് വേവിക്കാമല്ലേ. കാരണം നൂഡിൽസിന് ഇത്തിരി വേവ് വേണം, മാക്രോണി പോലെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് വരാം. ഉരുളി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അല്പം ഡാലിൻ്റെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഡാലിൻ്റെ ഉപയോഗിക്കും. നമുക്ക് അധികം നെയ്യും ഡാലിൻ്റെ ഒന്നും വേണ്ട, കാരണം നമുക്ക് ഓൾറെഡി നമ്മളുടെ ഇറച്ചിയിൽ നെയ്യുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അധികം ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചുള്ള ഡാലിൻ്റെ ചൂടായി തുടങ്ങി. നമുക്കതിൽ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. ഞാൻ കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ഒരുമിച്ച് ചേർത്തേക്കാണ്. നിങ്ങളത് തീ കുറച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് റെഡി ആയിരിക്കുമോ. കാരണം തീ കൂടുതലാണെങ്കിൽ രണ്ടുകൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, മുന്തിരി കരിഞ്ഞു പോകും. മുന്തിരി ആ ഒന്ന് പൊന്തി വരുമ്പോഴേക്കും ആ ഒന്ന് വീർത്ത് വരും. വീർത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കിസ്മിസും കശുവണ്ടിപ്പരിപ്പും ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൂന്ന് സവാള ക്യൂബായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അര കിലോ ഇറച്ചി ചേർത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ സവാളയാണ്, ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു, രണ്ടെണ്ണാലും മതി, മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരുപാട് ഗോൾഡൻ ഫ്രൈ ഒന്നും ആകാനില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അല്പം വേപ്പൽ ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്ക്
സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നന്നായിട്ട് വെന്ത ഇറച്ചി നമ്മൾ ചേർത്ത് വെക്കണം. ഇറച്ചിയുടെ ഗ്രേവി നമുക്ക് കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ വെജിറ്റബിൾ വേവിക്കാനായിട്ട് ആ ഒരു ഗ്രേവി വേണം. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെജിറ്റബിളിലേക്ക് ഇറങ്ങണമല്ലോ. ഇറച്ചി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇറച്ചിയും സവാളയും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ രണ്ട് പാലെടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ കട്ടിയിൽ ഒരൊറ്റ പാലെടുക്കാറുള്ളൂ. അത് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് കൂടുതലെടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ വെള്ളം ചേർത്ത് ലൂസാക്കാൻ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇറച്ചി നമ്മൾ മിക്സ് ചെയ്തു. നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. നമ്മൾ ഒന്നാം പാലാണ് ഇതിൻ്റെ ഒരു കാൽ ഭാഗം നമ്മൾ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട അല്ല കശുവണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കണം ഒരു 100 ഗ്രാമിൽ താഴെ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലുണ്ണ തിക്കാവും, പിന്നെ ഒരു നല്ലൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത്. കശുവണ്ടി പരിപ്പും ബദാമും കൂടിയൊക്കെ ചേർത്ത് അരക്കാറുണ്ട് നമുക്ക് കശുവണ്ടി പരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇറച്ചിയുടെ കുറച്ച് ഇഞ്ചിയും ആ ഗ്രേവി ബാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, രണ്ട് ഉരുളക്കിഴങ്ങ്, രണ്ട് ക്യാരറ്റ് ക്യൂബായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 4-5 5-6 ബീൻസ്, അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം മതി, രണ്ട് വിസർ മതിയല്ലോ. വേറെ ക്ലാസ്സിന് മുകളിൽ വെള്ളം ഒഴിച്ചു, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇറച്ചിയിൽ അത്യാവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണിന് മുകളിൽ ചേർക്കുന്നുള്ളൂ. റെഡി ആയാടോ, ഇപ്പം കഴിക്കാടോ. ഓക്കെ, എന്ന് താൻ ഇന്നലെ തൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. ക്യാരറ്റ് ഒക്കെ ഉണ്ട് നമുക്ക്. ഏതാണ്? നൂഡിൽസ് ഇട്ടിടാറു ലാസ്റ്റാണ്. അത് ഇട്ടിടമാണ്ട് ഓഫ് ചെയ്യും. നമ്മൾ സംഭവം റെഡിയായി. നമ്മൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കിരുന്നേ പച്ചക്കറി വേവിക്കാൻ വേണ്ടി. ക്യാരറ്റും ഉരുളക്കിഴങ്ങ് വേവിക്കാൻ മാറ്റി വെച്ചേക്കിരുന്നില്ലേ? അപ്പോൾ അതേ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയാറുണ്ട്. നമുക്ക് ഈ ഇറച്ചി ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് തട്ടാം. ഓക്കെ, ഇതുണ്ട ക്യാരറ്റും ഉരുളക്കിഴങ്ങും എന്തേലുണ്ട. അപ്പോൾ നമ്മൾ കുക്കറിൽ നന്നായിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇതിലേക്ക് തട്ടാം ഇറച്ചി ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മളത് ആഡി ഓളി സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് കണ്ട അത് ഇതല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം. ഉപ്പ കോക്കണ്ടേ നമുക്ക്? അപ്പോൾ നോക്കട്ടെ ഉപ്പുണ്ടാകും. അപ്പോൾ നമ്മളുടെ സ്റ്റൂ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവിധ പ്രക്രിയകളും കഴിഞ്ഞു. നമ്മളിനി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ലാസ്റ്റ് ഘട്ടം, അതായത് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന, അതായത് ഒന്നാം പാല് രണ്ടാം പാലിന് പകരം നമ്മൾ ഒറ്റ പാലാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ മിച്ചം പിടിച്ചിരിക്കുന്ന ബാക്കി പാലൊഴിച്ച് നമ്മൾ ഓഫ് ചെയ്യും, പിന്നെ നമ്മൾ തിളക്കാനായിട്ട് അനുവദിക്കില്ല.
मैं वो नमर तेना पा वे ऑफ तेना पा वो ऑफ इे तेना पा वो मनकण अब नाम उपयोग नूडल अल चेत नाम सर्वे पकर्ता जस्ट मिक्स नमुक सर्विंग बोर्ड मैं बीफ ट्यू वित् नूडल रेडी आई कई अल नमक कहच अल कहचे बीफ स्ट्यू विथ नूडिल्स अडिपोळी कहचे ना पिल्लर पर नाण नल आदमी नफर कई न्यून चेची कटा सूपर सूपर अल्पी सब्सक्रैबा कुछ पर अब नमुक वीडियो अटी का बाय 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 बाय।